നമസ്കാരം. ഈവനിംഗ് ന്യൂസ്, പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായാണ് പ്രവർത്തിച്ചതെന്ന് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി. കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത് ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായെന്നും ആരോപണം. സമരപരിപാടികളും നിയമ പോരാട്ടവും തുടരുമെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പനമണ്ണ അമ്പലവട്ടം പലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുകുട്ടി. അപകടം ക്ഷീരകർഷകയായ പാറുകുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരിച്ചുവരുന്നതിനിടെ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. യമനിലെ ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താൻ വഴിതെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ. നിമിഷപ്രിയയുടെ മോചനത്തിനായി കണ്ടെത്തേണ്ടത് 3 കോടിയോളം രൂപ. 2014 യമനി കൊല്ലപ്പെട്ട കേസിൽ യുവതി ശിക്ഷിക്കപ്പെട്ടത് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാതിരുന്നതുകൊണ്ട്. കെട്ടിട നമ്പറും വൈദ്യുതി കണക്ഷനും ലഭിച്ചില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായിട്ടും സ്മാർട്ടാകാതെ കോട്ടായി ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ്. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തമ ഉദാഹരണമെന്ന് നാട്ടുകാർ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായാണ് പ്രവർത്തിച്ചതെന്ന് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി. ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഫലമായാണ് കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്ലാച്ചിമട കോള കമ്പനി ഇരകൾക്ക് നൽകേണ്ട 216.26 കോടി നഷ്ടപരിഹാര തുകയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനാണ് പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഗൂഢാലോചന നടത്തിയത്. ഇതിന്റെ ഫലമായാണ് കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതെന്നും വിളയോടി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്ലാച്ചിമട പ്രദേശത്തെ മണ്ണിനെയും മനുഷ്യനെയും നശിപ്പിച്ച കോള കമ്പനിക്കെതിരെ 21 വർഷം മുമ്പാണ് സമരം ആരംഭിച്ചത്. ശക്തമായ സമരത്തിനു മുന്നിൽ മുട്ടുമടക്കിയ കോള കമ്പനിക്കെതിരെ ഗുരുതരമായ 4 കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിരുന്നു. കൃഷി, ജലസേചനം, തൊഴിൽ, പുനരധിവാസം എന്നിവയ്ക്കായി 216.26 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന് 2010 LDF സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു. ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരപ്പന്തലിൽ വന്ന് പ്രസംഗിച്ച ഇടതുമുന്നണി അധികാരം കിട്ടിയതോടെ കമ്പനിയുടെ ദല്ലാളന്മാരായി മാറി. നഷ്ടപരിഹാര ട്രിബ്യൂണലിൽ ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കാതിരുന്നതിനു പിന്നിലും പകരം സംവിധാനം ഇടതു സർക്കാർ നടപ്പാക്കാതിരുന്നതിനും പിന്നിലുള്ള കാരണമിതാണ്. കോളക്കമ്പനി സ്ഥലം സർക്കാർ ഏറ്റെടുക്കാതെ കമ്പനി സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതിനു പിന്നിൽ നടന്നത് ഇരകളെ വഞ്ചിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ്. 1 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്ഥലം MLA കൂടിയായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവർ കമ്പനി അധികൃതരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചത്ത് വന്നത്. കുത്തകകൾക്കെതിരെ സമരത്തിനിറങ്ങുന്ന LDF ആണ് കോളക്കമ്പനിക്ക് വേണ്ടി ഇരകളെ വേട്ടയാടിയത്. ഇരകൾക്കൊപ്പം നിന്ന് വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിന്റെ നെറുകേടിനെതിരെ സമരം തുടരുമെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും വിളയോളി വേണുഗോപാൽ പറഞ്ഞു. അതിൽ കൂടുതൽ സംഖ്യയും അവിടെ നഷ്ടപരിഹാരത്തിൽ 4 നഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കർഷകർക്കാണ് 216 കോടി രൂപയിൽ 160 കോടി രൂപയിൽ തന്നെ അവിടെ കർഷകർക്കാണ് നഷ്ടപരിഹാരമായി കിട്ടുന്നത്. കർഷക പ്രേമം പറയുന്ന ഇവർ തന്നെ കർഷകരെ വഞ്ചിക്കുന്ന നടപടികളുമായി പോകണം. അതുകൊണ്ട് അവിടുത്തെ കാർഷിക ഉൽപാദന നഷ്ടവും അതുപോലെ തന്നെ വരും തലമുറയ്ക്കുള്ള ജലസ്രോതസ്സിന്റെ പൊള്ളിയും അവിടുത്തെ ആരോഗ്യ മേഖലയിലും അതുപോലെ കുടിവെള്ളം സംഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തൊഴിൽ നഷ്ടം എല്ലാം കണക്കാക്കിയിട്ടാണ്. അപ്പൊ ഈ 216.24 കോടി രൂപ അവിടുത്തെ അടിസ്ഥാന വർഗത്തെ അടിച്ചമർത്തപ്പെട്ട അവഗണിക്കപ്പെട്ട ആദിവാസികളിലെ അപ്പോസ്തരം എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി തമ്പുരാനും കൃഷ്ണൻകുട്ടി മുതലാളിയും കൂടി വലിയ മാടമ്പികളെ പോലെ അവിടുത്തെ ഈ അടിസ്ഥാന വർഗത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. സമരസമിതി കൺവീനർ M. സുലൈമാൻ, കോള സമരനായിക മൈലമ്മയുടെ മകൻ M. തങ്കവേലു, അമ്പലക്കാട് വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കോഴിഫാമിനെ സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുകുട്ടിയാണ് മരിച്ചത്. ക്ഷീരകർഷകയായ പാറുകുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയാണ് അപകടം. രാവിലെ 7 മണിയോടെ ക്ഷീരസംഘത്തിലേക്ക് പാലുമായി പോയതായിരുന്നു പാറുകുട്ടി. ഇതിനുശേഷം ഇവർ
ഏറെ വൈകിയിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല. രാത്രിയായിട്ടും പാറുകുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത്. അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിലാണ് വീടിന് ഏകദേശം 100 മീറ്റർ അപ്പുറമുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറുകുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത്. സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറക്കിടന്നിരുന്നു. ബോധരഹിതയായി കിടന്നിരുന്ന പാറുകുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണൻ്റെ കയ്യിന് ഷോക്കേറ്റതോടെയാണ് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇവർ വീണുകിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പൊ ഞാൻ ഈ പുല്ലി കയ്യോണ്ട് മാറ്റിയാക്കുമ്പോഴാണ് എന്റെ കയ്യിൽ നല്ല കരുപ്പുണ്ട്. അപ്പൊ ഇത്രയും ലെവലില്ല തോന്നി. അപ്പൊ ഞാൻ എന്റെ ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുമ്പോ ചെറിയൊരു കമ്പി പൊട്ടിയതിന്റെ ഇവളെ വയറിന്റെ അടിയിലാ. അപ്പൊ ഈ സംഭവം മനസ്സിലായി. ഒരു കറണ്ട് വെക്കും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആവണം എന്ന് കണക്കാക്കിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു. അപ്പൊ ആർക്കും അങ്ങോട്ട് കടക്കാൻ പേടിയാ. അപ്പൊ അതിലത്തെ ഒരുത്തൻ നല്ല കടന്ന് ഈ കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പൊ ഇയാള് നല്ലോണം ഉറക്ക ഇന്ത്യക്കാരൻ അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഫ് ചോദിച്ചു. അപ്പൊ അവനോട് ഇന്ത്യയിൽ അവൻ ചോദിച്ചു ഇതെന്താ ഈ ഓഫ് ആക്കിയിട്ടില്ലേ ചോദിച്ചു. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി തൂങ്ങിയിട്ടേന്ന് പറഞ്ഞു. ഇവിടുത്തവനില്ല അവൻ ഇന്ത്യക്കാരനാണ് നല്ല തൂങ്ങിയിട്ട് തെറ്റുപറ്റി പോയോ ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞു. ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഫാം ജീവനക്കാരെ വിളിച്ചുണർത്തി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും പാറുകുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ. 3 കോടിയോളം രൂപയാണ് ഇതിനായി വേണ്ടി വരികയെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യമനിലെ ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താനും മധ്യസ്ഥത വഹിക്കാനും വഴി തെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി മൂസ മാസ്റ്റർ പറഞ്ഞു. വധശിക്ഷാ ഉത്തരവ് യമൻ പ്രസിഡന്റിന്റെ മേശപ്പുറത്താണെങ്കിലും മോചനത്തിനായി കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബവുമായി സംഭാഷണം നടത്താനും ഇതിന് വക്കീൽ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിക്കാനും കഴിഞ്ഞത് ആശ്വാസമാണ്. ദയാധനം വാങ്ങാൻ യമൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ദയാധനം നൽകുന്നതിന് മുന്നോടിയായി $40,000 ചിലവ് വരും. മോചനത്തിനും മുന്നോടിയായി വരുന്ന സാമ്പത്തികമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പണം കയ്യിലുണ്ടെന്ന് ഗോത്രസമൂഹത്തെയും മധ്യസ്ഥത വഹിക്കുന്നവരെയും മുൻകൂട്ടി ബോധ്യപ്പെടുത്തണം. 2014 യമനി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാത്തതും വക്കീലിനെ ലഭിക്കാത്തതും യമനിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതും നിമിഷയ്ക്ക് തിരിച്ചടിയായി. യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അഭിഭാഷകൻ എന്നിവരും ഓൺലൈനായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവർക്കും ആയിരം നന്ദി. എല്ലാവരും കൈകോർത്ത് പിടിച്ച് നിമിഷയുടെ മോചനത്തിന് വേണ്ടി എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യമനിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ്. ദയാധനം സ്വീകരിക്കുന്നതിന് മുമ്പ് 3 ഘട്ടങ്ങളുണ്ട്. ഗോത്രങ്ങൾ തമ്മിലെ ചർച്ച തുടങ്ങുന്നതാണ് ആദ്യഘട്ടം. ഇതിന് $20,000 ചിലവ് വരും. രണ്ടാം ഘട്ടത്തിനും ഇതേ ചിലവ് വരും. മൂന്നാമതാണ് ദയാധനം കൈമാറുന്നത്. ഏകദേശം 2.5 കോടി രൂപയാണ് ആവശ്യമായി വരിക. മോചനത്തിനായി 3 കോടി രൂപ ആകെ സമാഹരിക്കേണ്ടി വരും. മീഡിയേഷൻ ചെയ്യുന്ന ആളുകൾ തയ്യാറാക്കുന്ന ടീം അവർ നമ്മൾ സംസാരിക്കും. അതിന് ആ ഗോത്രം അംഗീകരിക്കുകയാണ് ശരി, മാപ്പപേക്ഷ കൊടുക്കാം, നിങ്ങളിനി കുടുംബത്തിന് ദയാപണം കൊടുക്കാൻ തയ്യാറാകുന്നതാണ് കുടുംബവുമായി സംസാരിക്കുക. മൂന്നാമത്തെ ഘട്ടം ആ കുടുംബവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ നെഗോസിയേഷനിലുള്ള ഈ ദിയാമണി സ്വീകരിക്കാൻ അപ്രൂവൽ കിട്ടി. പക്ഷേ തുക തീരുമാനിക്കേണ്ട അവരാണ്, അവരെത്ര ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അതിന് നമ്മൾ കണ്ടമാൻ ആവശ്യപ്പെടില്ല. കാരണം ഗോത്രത്തിന് അവരുടേതായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം മുൻകാല അനുഭവം വെച്ചിട്ട് പരമാവധി പോയി കഴിഞ്ഞാൽ 2 കോടി മുതൽ 2.5 കോടി വരെ രൂപക്ക് കണക്കായ തുകയാണ് അവർ ആവശ്യപ്പെടാറ്. ഇത് ഗസ് വർക്കാണ്, ഇതിൽ മാറ്റം ഉണ്ടാവാം. മൂന്നാമത്തെ തുക ബട്ട് ആദ്യത്തെ 2 തുക ആദ്യം $20,000 പ്രീ നെഗോസിയേഷനുള്ള ചെലവ് നമ്മൾ ചെലവ് ചെയ്തേ പറ്റും. അത് വിജയിച്ചാൽ രണ്ടാമത്തെ $20,000 നെഗോസിയേഷന് വേണ്ടിയുള്ളത്. നെഗോസിയേഷൻ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നേതൃത്വം നൽകും. അമ്മയ്ക്ക് വേണ്ടി പവർ ഓഫ് അറ്റോണിയായി ഇന്ത്യൻ വംശജനും യമൻ പൗരനുമായ സാമുവൽ ജെറോമാണ് ഹാജരാവുക. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി കെ ബാബു എം എൽ എ
എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു. 27 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോങ്ങാട് സംഘടിപ്പിച്ച സമ്മേളനം DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ മറന്നുകൊണ്ട് ഒരു സർക്കാരിനും മുന്നോട്ടു പോകാനാകില്ലെന്നും അതിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണാനായതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗിരിജാദേവി അധ്യക്ഷയായി, ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ, DCC അംഗം CN ശിവദാസ്, INTUC റീജിയണൽ പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ, ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ PP വിജയകുമാർ, അസംഘടിത തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MP ശോഭന, സംസ്ഥാന സെക്രട്ടറി N സന്തോഷ് കുമാർ, പുഷ്പലത, TU മുരളീകൃഷ്ണൻ, TV രാമദാസ്, ഹരിഗോവിന്ദൻ, TC സന്തോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ CO സദാനന്ദൻ, PA കൃഷ്ണൻകുട്ടി, ശോഭ വാസുദേവൻ, CA കൃഷ്ണകുമാർ, വേലായുധൻ മാസ്റ്റർ, KS സുന്ദരേശൻ, ഉഷാകുമാരി, പൊന്നുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലാകാരികളെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണാർക്കാട് വനാതിർത്തിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പുള്ളിപ്പുലിയെ ചത്തനിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ പൂഞ്ചോല മാന്തോണി ഭാഗത്താണ് സംഭവം. വനത്തോട് ചേർന്ന് വെട്ടുകുന്നേൽ VT ചാക്കോ എന്ന വ്യക്തിയുടെ തോട്ടത്തിലാണ് 3 ദിവസം പഴക്കമുള്ള പുലിയുടെ ജഡം കണ്ടെത്തിയത്. ഏകദേശം 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയാണ് ചത്തതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കെട്ടിട നമ്പറും വൈദ്യുത കണക്ഷനും ലഭിച്ചില്ല. 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോട്ടായി നമ്പർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ 5 മാസമായിട്ടും തുറന്ന് പ്രവർത്തിക്കാനായില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തമ ഉദാഹരണമെന്ന് പ്രദേശവാസികൾ. റവന്യൂ വകുപ്പിന്റെ 2022-23 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച കോട്ടായി നമ്പർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായിട്ടും പ്രവർത്തിക്കാനാകാതെ അടഞ്ഞുകിടക്കുന്നു. പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പഴകി ദ്രവിച്ചും ചോർന്നൊലിച്ചും തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്നാണ് 50 ലക്ഷം ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണത്തിന്റെ മുഴുവൻ ചുമതലയും നിർമ്മിതി കേന്ദ്രയ്ക്കാണ്. കെട്ടിടത്തിന്റെ നമ്പർ വാങ്ങിക്കുകയും വൈദ്യുതി കണക്ഷൻ എത്തിക്കുകയും ചെയ്യേണ്ടത് നിർമ്മിതി കേന്ദ്രയുടെ ചുമതലയാണ്. പക്ഷേ അവർ അക്കാര്യം പൂർത്തീകരിച്ചില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. കെട്ടിടം 2024 ഫെബ്രുവരി 3 റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതും അടച്ചിട്ട കെട്ടിടം ഇന്നേ വരെ തുറന്നിട്ടില്ലാത്തത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്ക് മികച്ച ഉദാഹരണമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയത് പ്രഹസനമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. കെട്ടിടത്തിന്റെ നമ്പർ ലഭിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ബസിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ച സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഒറ്റപ്പാലം നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആദരം. ഡ്രൈവറെയും കണ്ടക്ടറെയും പ്രത്യേക ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. ബസിൽ കുഴഞ്ഞുവീണ യാത്രക്കാരനെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിച്ച് രക്ഷിച്ച പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസ് ജീവനക്കാരായ ഡ്രൈവർ
ചാത്തന്നൂർ സ്വദേശി എ ബി മനാഫ്, കണ്ടക്ടർ പട്ടാമ്പി കൊടലൂർ സ്വദേശി സി അലിമോൻ എന്നിവരെയാണ് ഒറ്റപ്പാലം നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആദരിച്ചത്. ഒറ്റപ്പാലം നഗരസഭയുടെ ഉപഹാരം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവരും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉപഹാരം എം ബി ഐ പി എ അജിത് കുമാറും നൽകി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽ നാസർ, ടി ലത, കൗൺസിലർമാരായ കെ സുരേഷ് കുമാർ, സബിത മണികണ്ഠൻ, പി കല്യാണി, എ സി പുഷ്പലത, സി സജിത് എന്നിവർ സംസാരിച്ചു. വ്യക്തികളെ എത്രത്തോളം ആദരിച്ചാലും അവരുടെ ആ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാണ്. അവരുടെ പ്രയാസങ്ങൾ മാത്രമാണ് സമയമില്ലാത്ത സമയത്ത് അവർ ഓടേ വേറൊന്നും നോക്കാതെ ഓടുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ മനസ്സോടുകൂടി അത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. യാത്രക്കാരനായ വാണിയംകുളം പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള മണികണ്ഠനെയാണ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ആശുപത്രിയിലെത്തിച്ചത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ് ഓങ്ങല്ലൂരിലെത്തിയപ്പോൾ മണികണ്ഠൻ ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 10 സ്റ്റോപ്പുകൾ ഒഴിവാക്കി അതിവേഗം രോഗിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വളരെ വേഗം രോഗിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഖില കേരള എഴുത്തച്ഛൻ സമാജം കോട്ടായി തെക്കുംകര ശാഖയുടെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് അഖില കേരള എഴുത്തച്ഛൻ സമാജം ജില്ലാ സെക്രട്ടറി വി ശശീന്ദ്രൻ ഏറാട്ട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ തെക്കുംകര ശാഖ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി, ജില്ലാ ട്രഷറർ എം സി ഗോപാലകൃഷ്ണൻ, യൂത്ത് വിംഗ് സെക്രട്ടറി സ്വാമിനാഥൻ കുത്തന്നൂർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുൻകാല സ്ഥാപക പ്രവർത്തകരായ കെ വി രാധാകൃഷ്ണൻ എഴുത്തച്ഛൻ, എം ആർ രാജകുമാരൻ എഴുത്തച്ഛൻ, കെ എൻ വേലായുധൻ എഴുത്തച്ഛൻ, ആണ്ടവൻ എഴുത്തച്ഛൻ കൂട്ടാലക്കളം എന്നിവരെ ആദരിച്ചു. പുതുതായി സർവീസിൽ കയറിയ തുഷാര അനീഷിനെ സ്ഥാപക പ്രവർത്തകൻ കെ വി രാധാകൃഷ്ണൻ എഴുത്തച്ഛൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശാഖാ സെക്രട്ടറി ശിവദാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാഖാ ട്രഷറർ കെ വി അനീഷ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂർ തറാങ്ങാലിയിൽ അക്ഷരലക്ഷ ഗായത്രി മഹായാഗം June 21 ആരംഭിക്കും. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ അരണി കടഞ്ഞ് ആരംഭിക്കുന്ന വൈദിക യാഗമാണ് തറാങ്ങാലിയിൽ 24 ദിവസങ്ങളിലായി നടക്കുകയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈദിക പഠന കേന്ദ്രമായ ഗായത്രി ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഷൊർണൂർ തറാങ്ങാലിയിൽ അക്ഷരലക്ഷ ഗായത്രി മഹായാഗം നടക്കുക. June 21 വെള്ളിയാഴ്ച തുടങ്ങുന്ന യാഗം July 16 സമാപിക്കും. 24 ദിവസങ്ങൾ കൊണ്ട് 24 ഒരു ഗായത്രി മന്ത്രം ഹോമിക്കുന്ന അതിവിശിഷ്ടമായ യാഗമാണിത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യമാണ് യാഗത്തിൽ നൽകുക. വേദങ്ങൾ പഠിക്കാനും അനുഷ്ഠിക്കാനും എല്ലാവർക്കും ഒരുപോലെ അധികാരവും അവകാശവുമുണ്ട് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഗായത്രി ഗുരുകുലം ഗായത്രി മഹായാഗം നടത്താൻ നിശ്ചയിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. അരുൺ പ്രഭാകരനാണ് യജ്ഞാചാര്യൻ. 21 രാവിലെ 5 ഋഗ്വേദ സ്വസ്തി വചനത്തോടെ യാഗം ആരംഭിക്കും. തുടർന്ന് ധ്വജാരോഹണവും മഹാഗണപതി ഹോമവും നടക്കും. ലളിതാ സഹസ്രനാമ പാരായണത്തോടുകൂടിയാണ് ആദ്യ ദിവസത്തെ യാഗം സമാപിക്കുക. ഇതേ ക്രമത്തിൽ 24 ദിവസങ്ങളിലായി യാഗം തുടരും. July 14, 15, 16 തീയതികളിൽ ഗായത്രി നവരാത്രിയോടനുബന്ധിച്ച് വിശേഷ പൂജകളും യജ്ഞങ്ങളും നടക്കും. 16 രാവിലെ 10 മഹാപൂർണാഹുതിയോടുകൂടി യാഗത്തിന് സമാപനമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. പല വൈശിഷ്ട്യങ്ങളും അതിനുണ്ട്. ഒന്ന്, 24 ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം അല്ല. വലിയ ചെലവ് വരും, അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ 24 കൊണ്ടാണ് ഈ ഒരു യാഗം നടക്കുന്നത്. ഈ യാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഗുരുകുലത്തിലെ അന്തേവാസികൾ, അതായത് ഗുരുകുലത്തിൽ നിന്നും വന്ന വേദം പഠിച്ചവരാണ് ഇതിന്റെ ഋത്വിക്കുകളെല്ലാവരും. വാർത്താ സമ്മേളനത്തിൽ യജ്ഞാചാര്യൻ അരുൺ പ്രഭാകർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി വരവൂർ, സഹരക്ഷാധികാരി ഒ പി ബാലകൃഷ്ണൻ, സെക്രട്ടറി കെ കോമളം, കെ എം ജഗദീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വൺ ബ്രിഡ്ജ് മീഡിയ ഫിലിം സൊസൈറ്റിയുടെ 6 OBM ലോഹിതദാസ് അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവലിന്റെ അവാർഡ് സമർപ്പണം June 23 ഞായറാഴ്ച ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടക്കും.
അവാർഡ് നേടിയ ചിത്രങ്ങളുടെ പ്രദർശനം രാവിലെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് ഫെസ്റ്റിവൽ സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ്ദാന ചടങ്ങിൽ അതിഥികളായി സംവിധായകൻ ജിയോ ബേബി, ഛായാഗ്രാഹകൻ വിപിൻ മോഹൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, ബാലതാരം വസിഷ്ഠ്, സിന്ധു ലോഹിതദാസ്, എഡിറ്റർ നൌഫൽ അബ്ദുള്ള, പ്രൊജക്ട് ഡിസൈനർ അജയൻ ചാലിശ്ശേരി, നടി സനുജ സോമനാഥ്, സംവിധായകരായ റഷീദ് പാറക്കൽ, ഹരിനാരായണൻ, വേലപ്പൻ എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മികച്ച ചിത്രമായി TP സോനു സംവിധാനം ചെയ്ത നൈറ്റ് കോൾ, മികച്ച രണ്ടാമത്തെ ചിത്രമായി സനിൽ തലവടി സംവിധാനം ചെയ്ത അരളി എന്നിവ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പാൻഡമിക് സംവിധാനം ചെയ്ത ജോമി തോമസ് മണിയാണ് മികച്ച സംവിധായകൻ. മികച്ച മ്യൂസിക് വീഡിയോ ആയി TS അയ്യപ്പൻ സംവിധാനം ചെയ്ത നിലയും രണ്ടാമത്തെ മികച്ച മ്യൂസിക് വീഡിയോ ആയി ദേവാനന്ദ് സംവിധാനം ചെയ്ത ലാംഗി ലാംഗിയും തിരഞ്ഞെടുക്കപ്പെട്ടു. 260 എൻട്രികളിൽ നിന്നായി 27 അവാർഡുകളാണ് സംവിധായകൻ മധുപാൽ ജൂറി ചെയർമാനായ സമിതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. റഷീദ് പറമ്പിൽ, ഫെബിൻ സിദ്ധാർത്ഥ്, വിശാൽ വിശ്വനാഥൻ എന്നിവരായിരുന്നു ഫസ്റ്റ് ലൈൻ ജൂറി. രാവിലെ 9 മണി മുതൽ അവാർഡിനർഹമായ സിനിമകളുടെ, ഷോർട്ട് ഫിലിമുകളുടെ, മ്യൂസിക് വീഡിയോകളുടെ പ്രദർശനം ഉണ്ടായിരിക്കും. വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ അതിൻ്റെ അവാർഡുകൾ സമർപ്പിക്കുന്ന വർണ്ണാഭമായ ഒരു ചടങ്ങാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലവും ഇതിൻ്റെ പ്രോഗ്രാമുകൾ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷം നമുക്ക് ഓഫ്ലൈനായിട്ടും പിന്നീട് ഓൺലൈനായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇവിടെ വരുന്നവരിൽ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ജിയോ ബേബിയാണ്, ഡയറക്ടർ ജിയോ ബേബി. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ GK ഒറ്റപ്പാലം, കോർഡിനേറ്റർ നിതീഷ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി റഷീദ് പറമ്പിൽ, വിനീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായാണ് പ്രവർത്തിച്ചതെന്ന് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി. കമ്പനി 35 ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത് ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായെന്നും ആരോപണം. സമരപരിപാടികളും നിയമ പോരാട്ടവും തുടരുമെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പനമണ്ണ അമ്പലവട്ടം പലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുകുട്ടി. അപകടം ക്ഷീരകർഷകയായ പാറുകുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരിച്ചുവരുന്നതിനിടെ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. യമനിലെ ഗോത്രവർഗവുമായി സന്ധി സംഭാഷണം നടത്താൻ വഴിതെളിഞ്ഞതാണ് ആശ്വാസമായതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. നിമിഷപ്രിയയുടെ മോചനത്തിനായി കണ്ടെത്തേണ്ടത് 3 കോടിയോളം രൂപ. 2014 യമനി കൊല്ലപ്പെട്ട കേസിൽ യുവതി ശിക്ഷിക്കപ്പെട്ടത് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഭാഷ വശമില്ലാതിരുന്നതുകൊണ്ട്. കെട്ടിട നമ്പറും വൈദ്യുതി കണക്ഷനും ലഭിച്ചില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായിട്ടും സ്മാർട്ടാകാതെ കോട്ടായി ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ്. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തമ ഉദാഹരണമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമർപ്പിച്ചു. നമസ്കാരം.